നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു കഥയാണ്. ഏകദേശം 10-15 വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 2008-09 കാലഘട്ടത്തിൽ സുധീർ എന്നൊരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം ജോലിയൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം അദ്ദേഹം ഒരു ഓട്ടോറിക്ഷയിൽ കയറി വീട്ടിലേക്ക് പോകുന്ന വഴി അദ്ദേഹം ഓട്ടോക്കാരനുമായിട്ട് പരിചയപ്പെട്ടു, സംസാരിച്ചു. ഇത് ബാംഗ്ലൂരിലാണ് ഈ കഥ നടക്കുന്നത്. അങ്ങനെ സംസാരിച്ചത് നടക്കുമ്പോൾ ഈ ഓട്ടോക്കാരൻ അദ്ദേഹത്തോട് പറയുകയാണ്, ഈ സുധീർ വർക്ക് ചെയ്യുന്ന ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും ഏകദേശം 25,000 രൂപ ഈ പാവപ്പെട്ട ഓട്ടോക്കാരൻ നഷ്ടമായി. അതായത് ഈ പോളിസിയെക്കുറിച്ച്, ഇതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ, ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ ധാരണയില്ലാത്തത് കൊണ്ട് തന്നെ ഈ പാവപ്പെട്ട മനുഷ്യന് ഏകദേശം 25,000 രൂപ നഷ്ടമായി. ഒരു ഓട്ടോക്കാരനെ സംബന്ധിച്ചിടത്തോളം 25,000 രൂപ എന്ന് പറയുന്നത് അയാളുടെ മാസ വരുമാനമായിരിക്കാം, അല്ലെങ്കിൽ അതിലും കുറവായിരിക്കാം. അപ്പോൾ ഈ സുധീർ എന്ന മനുഷ്യന് ഇദ്ദേഹത്തോട്, അദ്ദേഹത്തിനുള്ളിൽ എന്തൊക്കെയോ ചിന്തകൾ വന്നു തുടങ്ങി. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? എന്തുകൊണ്ട് എല്ലാ മനുഷ്യന്മാരും ഇതിനെക്കുറിച്ച് അവയറല്ല? അപ്പോൾ ഇദ്ദേഹം ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുകയും ചെയ്തു. ആ സൊല്യൂഷനാണ്, അന്ന് ആ സുധീർ എന്ന ചെറുപ്പക്കാരൻ കണ്ടെത്തിയ സൊല്യൂഷനാണ് ഇന്ന് ഫൈനാൻഷ്യൽ ഫ്രീഡം ആപ്പ് എന്ന പേരിൽ ഇന്ത്യ ഒട്ടാകെ നിറഞ്ഞു നിൽക്കുന്നത്. ഇന്ന് ആർക്കും ഫിനാൻസിനെ പറ്റി, ബിസിനസ്സിനെ പറ്റി, കൃഷിയെപ്പറ്റി, അതിനെക്കുറിച്ച് എന്തറിയണമെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്കത് ആരംഭിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഒരു ബിസിനസ്സുകാരനാണ്, അല്ലെങ്കിൽ ഒരു കൃഷിക്കാരനാണ്, കുറച്ചും കൂടി അത് എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് ഏറ്റവും നല്ലൊരു പാഠപുസ്തകം തന്നെയാണ് ഇന്ന് ഫൈനാൻഷ്യൽ ഫ്രീഡം ആപ്പ്. ഞാൻ അവിനാശ്, ഇന്ത്യൻ മണി മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്താണ് ഫൈനാൻഷ്യൽ ഫ്രീഡം ആപ്പ്? ഇന്ന് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് ഫൈനാൻഷ്യൽ ഫ്രീഡം ആപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കൃഷിയെപ്പറ്റി, അല്ലെങ്കിൽ വ്യവസായത്തെപ്പറ്റി, സാമ്പത്തികപരമായ എന്ത് സംശയങ്ങൾക്കും നിങ്ങൾക്കുള്ള ഒരു സൊല്യൂഷനാണ് ഫൈനാൻഷ്യൽ ഫ്രീഡം ആപ്പ്. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഇത് ഇൻസ്റ്റാൾ ചെയ്യുക, ഇതിനകത്തുള്ള കോഴ്സുകൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനകത്ത് എന്തൊക്കെ കോഴ്സുകളാണുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ഒരു വ്യക്തിയെ ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. മണി എങ്ങനെ മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ സമ്പത്ത് എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നതിനെക്കുറിച്ച് നിങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യുകയാണ് ഫൈനാൻഷ്യൽ ഫ്രീഡം ആപ്പ് ചെയ്യുന്നത്. അതുകൂടാതെ ഇറ്റ് വിൽ ഷോ യു ഹൗ ടു ഏൺ മണി ഇൻ ഡിഫറെൻറ്റ് വേയ്സ്. ഉദാഹരണത്തിന്, നമ്മൾ കോവിഡ് കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്ക് ഒരുപാട് സിറ്റുവേഷൻസ് നമ്മൾ ഫേസ് ചെയ്തു. പല ആളുകൾക്കും അവരുടെ തൊഴിൽ നഷ്ടമായി. ഇത്തരത്തിലുള്ള ഒരുപാട് ട്രോമയിലൂടെയാണ് ജനങ്ങൾ ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോയത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഒരു സ്ഥലത്ത് സ്റ്റക്കായി നിൽക്കുകയാണെങ്കിൽ അവിടെ നിന്ന് എങ്ങനെ മാറി നമുക്ക് വീണ്ടും മുമ്പോട്ട് പോകാം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഐഡിയ വേണമെങ്കിൽ ഫൈനാൻഷ്യൽ ഫ്രീഡം മാപ്പ് തീർച്ചയായും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ചിന്തിക്കുകയാണ്, ഐ വാണ്ട് ടു സ്റ്റാർട്ട് എ ബിസിനസ്, എനിക്കൊരു ബിസിനസ് ആരംഭിക്കണം. അതല്ല, നിങ്ങൾ ഓൾറെഡി ഒരു ബിസിനസ് റൺ ചെയ്യുകയാണ്, ഐ നീഡ് ടു എക്സ്പാൻഡ് ഇറ്റ്, എനിക്കത് കുറച്ചും കൂടെ മികച്ച രീതിയിൽ, കുറച്ചും കൂടെ സമ്പാദിച്ചുകൊണ്ട് മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും, ഇത്തരത്തിലുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും, ഹൗ ടു ബിൽഡ് ഇറ്റ്, ഹൗ ടു എക്സ്പാൻഡ് ഇറ്റ്, ഇത്തരത്തിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഒരു ഉത്തരമാണ് ഇതിനകത്ത് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ഏത് ഭാഷയിലായാലും, മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്, ഹിന്ദിയിലുണ്ട്, തമിഴിലുണ്ട്, തെലുങ്കിലുണ്ട്, കന്നഡയിലുണ്ട്, അങ്ങനെ ഇന്ത്യയിലെ നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ ഭാഷകളിലും ഇന്ന് ഫൈനാൻഷ്യൽ ഫ്രീഡം ആപ്പ് ലഭ്യമാണ്. ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ, കോഴ്സുകളാണ് ഫൈനാൻഷ്യൽ ഫ്രീഡം ആപ്പിന്റെ മെയിൻ ഹൈലൈറ്റ്സ്. എന്താണ് കോഴ്സുകൾ എന്നായിരിക്കും നിങ്ങളുടെ സംശയം. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു കൃഷിക്കാരനാണ്, നിങ്ങളൊരു തെങ്ങ് കൃഷി നടത്തുന്ന ഒരാളാണെന്നിരിക്കട്ടെ. ഈ സാഹചര്യത്തിൽ നിങ്ങൾ ഒരു കൺഫ്യൂഷനിൽ പെടുകയാണ്, എങ്ങനെയാണ് ഇത് എക്സ്പാൻഡ് ചെയ്യുക, ഇത് എങ്ങനെയാണ് എക്സ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെ എനിക്ക് കൂടുതൽ മണി, ഹൗ കൻ ഐ ഏൺ മോർ വിത്ത് ദിസ് ഫാമിംഗ് ബിസിനസ് ഓഫ് മൈൻ, ഇതെങ്ങനെ നമുക്ക് കൂടുതൽ വിപുലീകരിക്കാം എന്നുള്ളൊരു സംശയത്തിൽ നിങ്ങൾ ആവുകയാണെങ്കിൽ, നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഒരു കോഴ്സ്, ഒരു പെർട്ടിക്കുലർ കോഴ്സ്, ഏകദേശം 8-10 മൊഡ്യൂളുകളുള്ള പെർട്ടിക്കുലർ കോഴ്സ് ഇതിനെപ്പറ്റി ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പിൽ ലഭ്യമാണ്. ഈ കോഴ്സ് നടത്തുന്നത് ആരാണെന്നായിരിക്കും, വളരെ എക്സ്പേർട്ടായിട്ടുള്ള, ഈ ബിസിനസ്സിൽ വിജയം കൈവരിച്ച് ഉന്നതങ്ങളിലെത്തിയ വളരെ എക്സ്പേർട്സ് ആയിട്ടുള്ള മെന്ററുകളാണ് ഈ കോഴ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. ഇത്തരത്തിൽ എല്ലാ വിഷയവും, കൃഷി മാത്രമല്ല, വ്യവസായം, സാമ്പത്തികം, മറ്റ് എല്ലാവിധ വിഷയങ്ങളും, ഇത്തരത്തിൽ എല്ലാവിധ വിഷയങ്ങളുടെയും ഒരു കലവറ തന്നെയാണ് ഫൈനാൻഷ്യൽ ഫ്രീഡം ആപ്പ്. ഇത്തരത്തിലുള്ള ഒരു കോഴ്സുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ ഫീൽഡ് ഏതാണോ അതിന് ആപ്റ്റ് ആയിട്ടുള്ള കോഴ്സ് നിങ്ങൾ ഫൈനാൻഷ്യൽ ഫ്രീഡം ആപ്പിൽ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ, തീർച്ചയായും നിങ്ങൾക്ക് ആ ഫീൽഡിൽ എക്സൽ ചെയ്യാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏകദേശം 250 കൂടുതൽ കോഴ്സുകളാണ് അറ്റ് പ്രസന്റ് നമുക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം ആപ്പിൽ ലഭ്യമായിട്ടുള്ളത്. ഈ ഇത്രയും കോഴ്സുകൾ, 250+ കോഴ്സുകൾ നടത്തുന്നത് എക്സ്പേർട്ട് മെന്റേഴ്സ് ആണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു റെസ്റ്റോറൻറ്റ് നടത്തുകയാണ്, നിങ്ങളൊരു റെസ്റ്റോറൻറ്റ് നിങ്ങൾക്ക് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ റണ്ണിംഗ് ആണ്, അപ്പോൾ നിങ്ങൾക്ക് ഇത് എക്സ്പാൻഡ് ചെയ്യണം, അല്ലെങ്കിൽ കൂടുതൽ സക്സസ്ഫുൾ ആക്കണം എന്നൊരു ഐഡിയയാണ് മനസ്സിലെങ്കിൽ, ഈ വിഷയത്തിൽ, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് ബിസിനസ്സിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള വെന്നിക്കൊടി പറിച്ച മെന്റർമാർ നിങ്ങൾക്ക് അഡ്വൈസ് നൽകുന്നു. അതുപോലെ തന്നെ ഫാമിംഗ്, മാനുഫാക്ചറിംഗ്, ബ്രാൻഡിംഗ് തുടങ്ങി എന്തുവാമട്ടെ, എന്തിനെക്കുറിച്ചും നമുക്ക് എക്സ്പേർട്ട് അഡ്വൈസ് ഇന്ന് ഫൈനാൻഷ്യൽ ഫ്രീഡം ആപ്പിൽ ലഭ്യമാണ്. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ ഫൈനാൻഷ്യൽ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതിയോ? പോരാ, നമുക്ക് എക്സലാവണം, നമുക്ക് ഉന്നതങ്ങളിൽ എത്തണം. അതിനുവേണ്ടി നിങ്ങൾ ഫൈനാൻഷ്യൽ ഫ്രീഡം ആപ്പിലെ കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ അമർത്തുക. IndianMoney.com, ഗെറ്റ് വൈസ്, ബ്രേക്ക് ഫ്രീ.